അതെന്താണോ, ഞാൻ പണ്ട് കടലുണ്ടി പോയേക്ക് മീൻ പിടിച്ചാൻ പോയി. അതില് വള്ളത്തില് വലിയൊരു സാധനം, ആൾക്കാർ ഇത് പിടിച്ചിട്ട് നിക്കുന്നില്ല. ഞാൻ ഒറ്റ ചാട്ട വള്ളത്തിക്ക് ചാടിയിട്ട് ഒറ്റ ചവിട്ട മീൻ്റെ തലക്ക്. ആ പുടുത്തം പൊട്ട സാധനം തിരിഞ്ഞിട്ട് ഒറ്റ കടി നാലൊരു പൊള്ളു. അതിനെ പിന്നെ ചൂട് കാണിച്ചാ വീഡിയോ റീച്ച് ആയാൽ മതി. വിജയ് അത് വീടും ബ്ലോഗും നിൽക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതിന്റെ അപ്പുറത്ത് കുടിക്കടവാണ്. നാട്ടിലെടുത്ത് പഞ്ഞിക്കിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടി പറയിപ്പിച്ചു. നാട്ടിൽ നാട്ടിൽ ചൂണ്ട വീരാനെന്ന് പറഞ്ഞ നിലയും വിലയൊക്കെ ഉണ്ട്. ഏയ് അത്തൊക്കെ ഞാൻ നോക്കിക്കോളാം, അങ്ങനൊന്നും ഉണ്ടാവില്ല. പുളി സീന എന്ന് പറഞ്ഞാല് റീച്ചുള്ള സംഭവം തന്നെയാണ്. ആഞ്ഞായിട്ട് ചൂണ്ടലിട്ട് കാണാൻ ജീവിച്ചു പോകണ ഒരു മനുഷ്യനാണ് ഞാൻ നാട്ടില്. നിങ്ങളൊന്ന് നടന്നാടിന്റെ സബ്സ്ക്രൈബേഴ്സ് വെയിറ്റിംഗ് ആണ് വീഡിയോക്കും പണിക്ക്. അല്ല ഈ തോട്ടില് മീൻ ഉണ്ടാവുമോ? ഇതില് മീൻ ഉണ്ടാവുമോ? എടാ ഇത് പൊയ്യിന് നേരിട്ട് വരുന്ന വെള്ളല്ലേ. മിഞ്ഞാതും കൂടി ഞാൻ കുട്ടികൾക്ക് ഇത്ര പോകുന്ന കട്ടില, വാള, സിലോപ്പി എന്തൊക്കെയാ പിടിച്ചോട്ടിരുന്നു. അത് ഒന്ന് രണ്ടും അല്ല, 10-25 പിടിച്ചോട്ടിരുന്നു. ആ ഒരു ചാക്കിൽ 80 വരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെ നിൽക്കാം, ഞാൻ കാണിച്ചു തരാം. ആ എൻ്റെ അതൊക്കെ ഓണാക്കിക്കോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തോട്ടിൻ വക്കിലെ മുക്കു എന്ന വ്ളോഗിലേക്ക്. അപ്പൊ ഇന്ന് ചൂണ്ടിടാൻ പോണത് ആരാന്ന് വെച്ചാല് ചൂണ്ടൽ വിദഗ്ധനായിട്ടുള്ള വീരാനാക്ക. വീരാനാക്കാന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മള് വൈറലാക്കാൻ പോണത്. അല്ല വീരാനാക്ക, ഇതിന് മണ്ണിരൊന്നും വേണ്ട. മണ്ണിരൊന്നും വേണ്ട, അത് മണ്ണിരമ്മലൊക്കെ എന്താ കിട്ടുക? ഈ ചെറിയ 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 ചാപ്പി പരലല്ലേ കിട്ടുള്ളൂ. ആ ഇത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാ തുടങ്ങാണ്. ആ അപ്പൊ ദാ ചൂണ്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മീനെ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാം മാച്ചിങ് ആവട്ടെ. അതാ ഗൈസ് കൊത്തുണ്ട്. ഇപ്പൊ കിട്ടും നമുക്ക് വലിയ മീനെ തന്നെ കിട്ടും. അല്ല വീരാനക്ക, എല്ലാം നടക്കുവോ? സൂസൊക്കെ കിട്ടില്ലേ? ഓടാ ഓടാ, പോയി തരത്ത് പോയി കളിയടാ. അസൂയണേ ഇവിടെയുള്ള സകല മീൻ ഞാനല്ലേ പിടിച്ചോണ്ടോ. ഒറ്റ ഒന്നിന് കിട്ടണില്ലേ, ഇതിന്റെ എര എന്താന്നുള്ള ആർക്ക് മനസ്സിലായിരിക്കും. വലിയ മീനിനെ തന്നെ പിടിക്കും പറഞ്ഞിട്ടാണ് വീരാക്ക പിടിക്കണ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ മീനിനെ അധികവും പിടിക്കണത് വീരാക്ക തന്നെയാണ്. അപ്പൊ വീരാക്ക മീനിനെ പിടിക്കണതിൽ ഒരു എക്സ്പേർട്ട് ആട്ടോ. ഇവിടുത്തെ ഇവിടെ ഈ നാട്ടില് മലപ്പുറം ജില്ലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. മൂപ്പരെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ മീൻ പിടിക്കാൻ എന്നാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും നമ്മൾ മൂപ്പർ പിടിക്കണ മീന് വലുതാണോ ചെറുതാണെന്ന് കാണുമ്പോൾ കണ്ടുവരാം. നമ്മളെ ശിഷ്യനാണ്, അതാണ് ആ ഷൂ ഇട്ടുണ്ട്. ഷൂലേ പറ്റൂലേ, വലിയ വലിയ മീൻ കുടുങ്ങി അതിന് ചവിട്ടി കുടിച്ചണേ. അപ്പൊ ഗൈസ് ഇവിടെ വരുന്നവരും പോണവരൊക്കെ മൂപ്പര അറിയുന്ന ആൾക്കാരാട്ടോ. അതായത് മൂപ്പര ശിഷ്യന്മാരാണ്. അപ്പൊ നല്ല രീതിയിൽ മീൻ പിടിക്കുന്ന ഒരാൾ തന്നെ കേട്ടോ മൂപ്പരിലെ. അപ്പൊ നമ്മളെന്തായാലും വലിയ മീൻ കിട്ടിയോ കിട്ടിയോ. അതാ മീനെ കിട്ടിയതുകൊണ്ട് മൂപ്പര് വലിച്ചോണ്ടിരിക്കണ്ട്. അതാ ഇപ്പൊ കിട്ടും വലിയ മീൻ തന്നെ കേട്ടോ. കണ്ടിട്ട് വലിയ മീൻ തന്നെയാണ് കുടുങ്ങിയിട്ടുള്ളത്. വലിച്ച് പതുക്കെ ഇപ്പൊ കിട്ടും. ഇപ്പൊ കിട്ടും വർത്താനം പറയാൻ പറ്റുമതി. വലിയ മീനെ കിട്ടിയിട്ടോ. വലിച്ചിട്ട് പോരില്ല, വലിച്ചാൻ വേണ്ടി ഇടങ്ങേറാണ്. അങ്ങനെ തന്നെ മീൻ വലിച്ചുകൊണ്ടുപോവാണ്. അത്രയും വലിയ മീനാട്ടോ. നല്ല വലിയ നല്ല വലിയുണ്ട് ഇരാക്ക. നല്ല വലിയാണ്, വലിയ മീൻ തന്നെ കേട്ടോ. പന്നിയാള് അടിപ്പാവാടാ. ഊരി മിന്നീക്കുണ്ട്. നമുക്ക് ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. ചെറിയൊരു പാവാടയാണ് കിട്ടിയത്. അടുത്ത പ്രാവശ്യം എന്തായാലും മീനെ കിട്ടുട്ടോ. വാച്ചിങ് ഔട്ട്. കള്ള പന്നിയാള് അടിപ്പാവാടയൊക്കെ ദീക ഊരി മിന്നീക്കുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടേ, സത്യത്തിൽ ഇത് മീൻ ഉണ്ടോ? മീനില്ലാതെ ഞാൻ ഇപ്പൊ ഇല്ലാത്ത പറയണ്ടോട്. നമ്മളെ ഏറെ എടുത്ത അല്ലെങ്കിൽ ഇപ്പൊ പണിക്കൊരു പൈസ ഉണ്ടാക്കലൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റണം. ഞാനൊക്കെ ചെയ്യണമായിരുന്നു. ഇനി ഏതായാലും പണിക്കോ പോണ പരിപാടി ഞാനാണ് നിർത്തി. പണിക്കോവാതെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്ല ആ ബ്ലോഗർ മുനിയറും ചൂണ്ടക്കാരൻ ബീരാനും നിക്കണം. ആ ഓലിനുള്ളത് ഇപ്പൊ ഇവിടെ വല്ല വിവാദം സൃഷ്ടിക്കാനാണോ? എന്തേലും ആയിക്കോട്ടെ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ചൂടേണ്ട ആവശ്യമൊന്നും ഉണ്ടാകില്ല, അതിനുള്ള മീനൊന്നും ഇല്ലല്ലോ. അല്ല കാക്ക, എന്താ ഒരു പരിപാടി?
പൊന്നാര ചെങ്ങമാരെ നേരം കരി ഒളിപ്പിനിഞ്ഞ കൊടുന്നാണ് മീനെ പിടിച്ചേരാനായിട്ട്. ഒരു നൊച്ചപ്പേരനെ കൂടി ഇത്ര നേരമായിട്ട് പിടിച്ചിട്ടില്ല. മനുഷ്യനൊരു ദിവസമാണ് കളഞ്ഞിട്ട്. കജ്ജ പൊന്തിരില്ലെങ്ക ഇത് പിടിച്ചു പിടിച്ചിട്ടേ ഇതൊന്ന് കിട്ടണ്ടേ? രാവിലെ പിടിച്ചു തുടങ്ങിയാണ് ഇതിങ്ങനെ. ഇതിന് നല്ല ശമാണം. അല്ല വണ്ടി എന്തൊക്കെയാണ് കൊത്തുന്നില്ലത്? ആ എന്നെ പത്ത് ദിവസം ഇരുന്നിട്ടാണല്ലോ മീനെ പിടിച്ചിട്ടല്ലാരും. പിന്നെ മീൻ പിടിച്ചാലേ പോലെ ഐഡിയ ട്രിക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ പറ. നാല് ചിക്കലി തടയാലേ കേസുണ്ട്. അല്ല നിങ്ങളിപ്പോ വ്ളോഗ് എടുക്കല്ലേ, നിങ്ങൾക്ക് മീൻ കിട്ടണം കിട്ടണം. പിന്നെ നിങ്ങൾ ഈ നാട്ടിലെ വലിയ മീൻ പിടുത്തക്കാരനല്ലേ, അപ്പൊ മീൻ കിട്ടിയില്ല നിങ്ങക്ക് മോശമല്ലേ? ശിഷ്യന്മാരെ കറിഞ്ഞ മോശമൊക്കെ തന്നെയാണ്. പക്ഷെ കുറച്ചേരും കൂടി ഇരുന്നാ കിട്ടും, തേങ്ങ കിട്ടും. നിങ്ങളേ നിങ്ങൾ 200 എടുത്താണ്. എന്തിനാ 200? ഇടുക്കി ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം, വൈ ഉണ്ടാക്കി തരാം മീമാണ്ടേ. പിന്നെ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര വെയിറ്റിംഗിലല്ലേ, അപ്പൊ നിങ്ങൾ 200 എടുക്കും, ഞാൻ വൈ ഉണ്ടാക്കി തരാം. പിന്നെ വരും ആളിപ്പോ വരും. ഞാൻ ചൂണ്ടല് കേറ്റാ, വെറുതെ നനക്കണ്ട. സാധനപ്പോ വരും. കൈക്കുള്ള പൈസയും പോയപ്പോ എങ്ങോട്ട് പോണു? ഓനിക്ക് പകരല്ലേ ഞാൻ ഇന്ന ഇവിടെ നിർത്തിയിക്കണ്. ഈ മീന് നമ്മള് ചൂണ്ടമ്മ കോർക്കുന്നു, ജനങ്ങളെ പറ്റിക്കുന്നു. അടിപൊളി, ഇത്ര വലിയ മീന് ഈ തോട്ടിന്ന് ആൾക്കാർ വിശ്വസിക്കണം. വീരാനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിശ്വസിച്ചും. എന്റെ അഭിപ്രായം മീൻ അല്പം പോരാന്നുള്ള. മീൻ കുടുങ്ങിയിട്ടുണ്ട്. നമ്മള് വലിച്ചു കയറ്റി, നമ്മള് കുറച്ചു നേരം നിന്നുകണെങ്കിലും അവസാനം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി മീൻ തന്നെ, പെടക്കണ മീനെ. മീനാക്ക പിടിച്ചാണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി അടുത്ത മീൻ കിട്ടുമോ? അപ്പൊ നമ്മൾ അടുത്ത മീന് കട്ട വെയിറ്റിംഗ് കേട്ടോ. അടുത്ത മീൻ ഏതാ കിട്ടുകയെന്ന് അറിയില്ല, കട്ട വെയിറ്റിംഗ് ആണ്. പടക്കണുണ്ടല്ലോ മീന്. അപ്പൊ ഗൈസ് അടുത്ത മീൻ കുടുങ്ങിയിട്ടുണ്ട്. അടുത്ത മീൻ കുടുങ്ങിയിട്ടുണ്ട്. നല്ല വലിയ മീൻ തന്നെ കേട്ടോ. മീനെ കുടുങ്ങിയിട്ടുണ്ട്. നേരത്തെ കാട്ടിലും വലുപ്പുണ്ട് മീന്. അപ്പൊ എന്തായാലും അടിപൊളി അടിപൊളി. ആ വീരാക്കാണ് പിടിച്ചിട്ടില്ല കേട്ടോ. തുരുതുനേരം മീൻ വന്നോണ്ടിരിക്കട്ടോ. തുരുതുനേരം മീൻ പിടിച്ചോണ്ടിരിക്കട്ടെ. അതെ അതെ, ഞാനും മൂപ്പരെ പറ്റി പറഞ്ഞപ്പോ ആദ്യം ഇത്രയൊന്നും കരുതില്ല. മൂപ്പര് വേറെ തള്ളു വരാന്ന് കരുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലട്ടോ, മൂപ്പര് മീൻ പിടിച്ചിട്ടുണ്ട്, ശരിക്കും മീൻ പിടിച്ചിട്ടുണ്ടോ? നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയ സാധനം തന്നെ അതിന്റെ സെയിം സാധനമായിട്ട് അടുത്ത കിട്ടിയിട്ടുണ്ട്. ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. മൂന്നാമത്തെ മീനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൂന്ന് മീനാണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഇതോടെ നമ്മള് ഇത് അവസാനിപ്പിക്കാണ്. അപ്പൊ നമ്മള് അടുത്ത മീൻ പിടുത്തമായിട്ട് വേറെ രീതിയിൽ എത്തുന്നതാണ്. ഇപ്പൊ നമുക്ക് ഗുഡ് ബൈ, ടാറ്റ. ഇങ്ങനെ അല്ല, എനിക്ക് ഷെയർ ഒന്നുമില്ലേ? എന്നാ എനിക്കൊരു 100 രൂപ, പിന്നെ 150 രൂപയൊക്കെ മീൻ വാങ്ങിക്കുന്നു, പിന്നെ 150 രൂപ ഞാൻ കൊടുത്തു. സന്തോഷമല്ലോ, ഹാപ്പി ആയല്ലോ. അപ്പൊ ഇതേ മാറ്റ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഇനി പറയണ്ടു. ഇനി ഇവിടെ നിന്ന് പരിപാടികളല്ലേ. സംഭവം മീനും കിട്ടി, പൈസയും കിട്ടി. ഇനി പേരെ പോയിട്ട് മീൻചാറും വെക്കാലോ. വാ, ഇനി അടുത്ത പരിപാടി എന്തെങ്കിലും നോക്കാം.